ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കടല വറുക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. അത് ഒരു ദിവസം മുഴുവൻ കടല നമ്മൾ വെള്ളത്തിൽ കുതിർത്തിടണം, അതിനുശേഷം മാത്രം വറുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് ഇട്ടതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നമ്മുടെ കടല വറുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ് കടല കുതിർത്തതാണ് എടുത്തിരിക്കുന്നത്. വെള്ളക്കടലയാണ് ഞാൻ കുതിർത്ത് വെച്ചേക്കുന്നത്. കറക്റ്റ് 24 മണിക്കൂർ ഞാനത് കുതിർത്ത് വെച്ചു. കാരണം നന്നായി കുതിർന്നാൽ മാത്രമേ ഇതിൻ്റെ ഉൾവശം ശരിക്കും പൊരിഞ്ഞു വരുള്ളൂ. ശരിക്കും നമുക്ക് ശരിക്കും നല്ല ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല മൊരിഞ്ഞിരിക്കും ഉൾവശവും. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു ദിവസം തന്നെ അത് കുതിരാനായിട്ട് ഇടണം. അപ്പോൾ ഞാനത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ്സല്ലേ ഉള്ളു വറുക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കണേ. 2-3 ബാച്ചായിട്ടാണ് അത് വറുത്തെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല കുറച്ചിട്ട് കൊടുക്കാം. നല്ല ചൂടായതിന് ശേഷം തന്നെ വേണം കടല ഇടാനായിട്ട്. മാത്രമല്ല ഫുൾ ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും. കടല ഇടുന്ന സമയം മുതൽ വറുത്തെടുക്കുന്നവരെയും ഫുൾ ഫ്ലെയിമായിരിക്കണം, അതല്ലെങ്കിൽ കല്ലച്ചു പോവും. നല്ലതുപോലെ ഇളക്കി കൊടുത്തങ്ങ് വറുത്തെടുക്കുക. ഒരു പകുതി വറവാകുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഉപ്പും മഞ്ഞളും കൂടി കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതൊരു 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. ഒരു 3 സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 3 സ്പൂൺ വെള്ളവും കൂടി നമ്മൾ എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അത് നന്നായി കലക്കിയിട്ട് ഒരു പകുതി വേവ് വറവ് കഴിയുമ്പോൾ നമ്മൾ അത് 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കടലയ്ക്ക് നല്ലൊരു കളറും കിട്ടും. മാത്രമല്ല ആ ഉപ്പ് ശരിക്കും കടലയിൽ പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കടല വെള്ളത്തിലിടുമ്പോൾ ഒരു അല്പം ഉപ്പ് ആ വെള്ളത്തിലിടുന്നത് നല്ലതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ ഉപ്പ് കയറും. എന്നിട്ട് നമുക്ക് കടല കഴിക്കുമ്പോൾ ഉപ്പ് കുറവായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളത് വറുത്ത് കോരി ഇതിൽ മസാലയൊക്കെ മിക്സ് ചെയ്തെടുക്കണ ഒരു സ്റ്റേജും കൂടി ഉണ്ട്. ആ ടൈമിൽ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി. ഇത് നല്ലതുപോലെ തന്നെ മുരിഞ്ഞ് വരണം കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എടുത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേസൊക്കെ ആകുമ്പോൾ ചവച്ചവ് പോലെ ആവും. ഇപ്പം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമുക്കറിയാൻ പറ്റും മുരിവ് ശരിക്കും മുരിവായിട്ടുണ്ടെങ്കിൽ ഈ പത വര നമ്മൾ വെളിച്ചെണ്ണ ഒരു പത വരുമല്ലോ, അത് സ്റ്റോപ്പാവും. അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ തീർന്നു കഴിയുമ്പോൾ അതല്ലെങ്കിൽ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ എപ്പോഴും ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത ട്രിപ്പ് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം കോരി വെച്ചേക്കുന്ന കടലയുണ്ടല്ലോ, അത് നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഡബയിലേക്ക് ഇടണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇടുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുലുക്കി വയ്ക്കാം. ഇപ്പോൾ 2-ാമത്തെ ബാച്ച് അപ്പോഴേക്കും റെഡിയായി വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ചൂടോടെ കൂടി തന്നെ വേണം നമ്മൾ ഈ മുളക് പൊടിയും അതുപോലെ തന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇടാനായിട്ട്. എന്നിട്ട് അടച്ച് വെക്കുകയും വേണം. അപ്പോൾ ശരിക്കും ആ മുളകൊക്കെ ശരിക്കും മുരിഞ്ഞു വരും. ഇപ്പോൾ അടുത്ത ബാച്ച് ഇട്ടു. ഇപ്പോൾ 2-ാമത്തെ ബാച്ച് നമ്മൾ കോരിയെടുത്ത കടല നമുക്ക് ആ ആദ്യ ഇട്ട ഡബയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക. കുറച്ച് കുറച്ച് വിധം മതി, കാരണം നമ്മൾ ഓരോ ബാച്ച് ഇടുമ്പോഴും നമ്മൾ ഇടുന്നതാണ്, അതുകൊണ്ട് കുറച്ച് കുറച്ച് മതി. ഇപ്പോൾ 3-ാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മേലെ ഈ എല്ലാം ഇട്ട് കഴിയുമ്പോൾ അതിന് മേലേക്ക് നമുക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഒരല്പം മതി, കാരണം നമ്മൾ ആദ്യം മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, പിന്നെ കടല കുതിരാനിട്ടപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ മോൾവശത്ത് കുറച്ചൊരു നേരിയൊരു ഉപ്പ് ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരല്പം മാത്രം ഇട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ശരിക്കും ഒന്ന് കുലുക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കടല വറുത്തത് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് പകർത്തി കൊടുക്കാം. നല്ല ടൈം പാസിന് പറ്റിയ ഒരു ഐറ്റമാണ്.
അതും നല്ല ടേസ്റ്റാണ്. നല്ല മൊരിഞ്ഞിരിക്കും, നമ്മുടെ പല്ലൊന്നും പോവില്ല അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. കാരണം നമ്മളൊരു ദിവസം മുഴുവനായിട്ട് കുതിർത്തിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് മൊരിഞ്ഞ് വരുമ്പോൾ ശരിക്കും എന്തെന്നാ പറയാം, നമ്മൾ വിരൽ വെച്ചൊന്ന് അമർത്തി കഴിയുമ്പോൾ തന്നെ അത് പൊടിഞ്ഞു പോണ അവസ്ഥയിൽ വരും. ഉൾവശം ശരിക്കും മൊരിയാതെ അത് കോരിയെടുക്കരുത്. ശരിക്കും മൊരിക്കുന്നതിന് ശേഷം മാത്രമേ നമ്മളത് കോരിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പം ഞാനെടുത്ത് വെള്ളക്കടലയാണെങ്കിലും ചുമന്ന കടല കൊണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം. പക്ഷെ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിടണമെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ, എൻ്റെ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നാളെ നമുക്ക് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.